ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഈ ചൈനീസ് ബോൾ ചെടികളുണ്ടല്ലോ, ഞാൻ എല്ലാ തവണ നാട്ടിൽ വരുമ്പോഴും പുതിയ പുതിയ തൈകൾ വെച്ചിട്ട് പോകും. അതായത് നമ്മുടെ ഈ ഇവിടെ നിൽക്കുന്ന ഈ ചെടികളിൽ നിന്നും നമുക്ക് മുറിക്കാറായ കമ്പുകൾ, ഇളം തണ്ടുകൾ നോക്കി മുറിച്ച് പുതിയ ഗ്രോ ബാഗുകളിൽ നട്ടിട്ട് പോകും. അപ്പോൾ നമുക്ക് ഈ ചെടിയൊക്കെ റീപ്ലാന്റ് ചെയ്യാൻ ടൈം ആകുമ്പോഴത്തേക്കും പുതിയ നട്ട ചെടികളിലൊക്കെ നിറയെ പൂക്കളാവും. അപ്പോൾ അത് നമുക്ക് മുറ്റത്തേക്ക് ഇറക്കി വെക്കാനും പറ്റും. നമ്മളെ വീട്ടിൽ ടെറസിലാണ് കേട്ടോ ചെടിയൊക്കെ നട്ട്, ഒരു ചെടി ഒരു പാകമാകുന്നതോടെ വരെ ടെറസിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ കുറേ പേരിങ്ങനെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടെറസിൽ വെക്കുമ്പോഴത്തേക്കും നല്ല വെയിലത്ത് അത് വാടിപ്പോവില്ലേ എന്ന്. അങ്ങനെ വാടിപ്പോയാലും നമ്മൾ രാവിലെ വൈകുന്നേരവും വെള്ളം കൊടുത്താൽ അത് നല്ല ഉഷാറോടെ ഇങ്ങനെ നിൽക്കൂ കേട്ടോ. ടെറസിൽ വെച്ചില്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ താഴെ വെച്ചിട്ടാണ് ചെടികൾ പിടിപ്പിക്കുന്നതെങ്കിൽ അത് വളരാൻ ഒരു മുരടിപ്പായിരിക്കും അതിന്. കാരണം താഴെ നല്ല തണലാണ് മുറ്റത്ത്, അപ്പോൾ നല്ല രീതിയിൽ വളരുമില്ല, ഒരു കരുത്തില്ല ചെടികൾക്ക്. കാണുമ്പോൾ തന്നെ നമുക്കൊരു ക്ഷീണം പോലെ ഇങ്ങനെ തോന്നും ചെടികൾക്ക്. പിന്നെ നിറയെ ഒച്ചു ശല്യം ഉണ്ട് താഴെ, പിന്നെ പുഴുശല്യം ഉണ്ട് താഴെ. അപ്പോൾ മുകളിലാകുമ്പോൾ ഇതൊന്നുമില്ല, കാരണം ഭയങ്കര വെയിലാകുമ്പോഴത്തേക്ക് ഈ പുഴുക്കളൊന്നും ഇവിടെ ഇരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വെച്ചിട്ട് പോയ ചെടികളൊക്കെ നല്ല രീതിയിൽ മുട്ടും, കുറേ ചെടികളിൽ പൂക്കളൊക്കെ ആയിട്ടുണ്ട്. ഈ ചെടികൾക്കൊക്കെ 2 മാസം പ്രായമായിട്ടുള്ളൂ, എന്നാലും ഈ ചെടികളുടെ ഒരു കരുത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അല്ലേ. നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് 2 വളമാണ് ഇതിന് കൊടുത്തിട്ടുള്ളൂ. ഒന്ന് നട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ചാണകവെള്ളം നേർപ്പിച്ചൊഴിച്ചു കൊടുത്തു. ചാണകവെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നേർപ്പിച്ചിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ചാണകവെള്ളത്തിന് ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മുടെ ഈ ചെടി എന്ന് പറയുന്നത് തണ്ട് വളരെ നേർത്തതുമാണ്. അപ്പോൾ നമ്മൾ നല്ല കട്ടിയിലാണ് ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ വേര് പൊള്ളി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ നേർപ്പിച്ച് ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചെടി വെച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ചാണകപ്പൊടി, നന്നായി ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി ചുവട്ടിലിട്ട് കൊടുത്തു. അല്ലാതെ നമ്മൾ വേറെ വളങ്ങളൊന്നും ഈ ചെടിക്ക് ചെയ്യാറില്ല. പിന്നെ ആകെ നമ്മൾ ചെയ്യുന്ന ഒരു വളം കൂടി എന്ന് പറഞ്ഞാൽ, ഈ പുഴുക്കളൊക്കെ ധാരാളം വരുമ്പോൾ ഒരു പുഴു കയറിയാൽ മതി ഒരു ചെടിയിൽ, ആ ചെടി ഫുള്ളായിട്ട് നശിപ്പിക്കും. പിന്നെ അതുപോലെ ആ പുഴു ഇങ്ങനെ പെരുകി പെരുകി വേറെ ചെടികളിലേക്കൊക്കെ ആയിട്ട് ചെടി മൊത്തമായിട്ട് നശിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പുഴു കയറിയാൽ തന്നെ നമ്മൾ ചെയ്യുന്ന വളം എന്ന് പറഞ്ഞാൽ ഏലത്തിനടിക്കുന്ന എക്കാലക്സ് ഉണ്ട്, അപ്പോൾ ആ മരുന്നാണ് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോഴത്തേക്കും പുഴുശല്യം മാറും കേട്ടോ. അപ്പം ഞാൻ എന്നും ഇങ്ങനെ ഇല മാറ്റി മാറ്റി നോക്കും എല്ലാ ചെടികളിലും ഒരു പുഴുവെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ചെടികളിലൊന്നും അങ്ങനെ പുഴുശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ താഴത്തെ സ്റ്റെയറിലുണ്ടായിരുന്ന ചെടികളെയൊക്കെ മാറ്റി, അതൊക്കെ റീപ്ലാന്റ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു, അതിനെയൊക്കെ മാറ്റിയിട്ടാണ് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഈ സ്റ്റെയറിൻ്റെ 2 സൈഡിലും ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ചെടികളിലും നല്ല മൊട്ടുമുണ്ട്, പിന്നെ അതുപോലെ 3-4 പൂക്കളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എല്ലാ ചെടികളിലും. അപ്പോൾ 1-2 തൈകൾ മാത്രം വെച്ച് കൊടുത്തിരുന്നു ഓരോ ചട്ടിയിലും ഇത് നടുന്ന സമയത്ത്. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ചട്ടി ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് പുതിയ പുതിയ തൈകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ദേ ഞാനത് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ നോക്കുമ്പോൾ ദേ ഈ ഒരു രീതിയിലേക്ക് ആ ചെടികളൊക്കെ മാറിയിട്ടുണ്ട്. നല്ല പൂക്കളാണ് കേട്ടോ. അപ്പോൾ റോഡിലെ നമ്മൾ അങ്ങനെ വരുന്നതേ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും, നല്ല ഭംഗിയിൽ ഇങ്ങനെ പൂക്കളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിന് സന്തോഷം തരുന്നൊരു പരിപാടിയാണ് ഈ ചെടിയുടെ പുറകെയുള്ള പരിപാടി. കാരണം നമ്മളിങ്ങനെ ഇപ്പം നമുക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞ് ആദ്യം ഒന്ന് എഴുന്നേറ്റിരുന്ന് പിന്നെ പതുക്കെ പിടിച്ച് പിടിച്ച് നടക്കുന്ന ആ ഓരോരോ മാറ്റങ്ങൾ നമ്മളിങ്ങനെ കാണുമ്പോൾ സന്തോഷിക്കില്ലേ, അതുപോലെയാണ് ചെടിക്ക്. നമ്മൾ ചെടിയുടെ ആദ്യം ഒരു കുഞ്ഞു തണ്ട് വെച്ചു, അത് പിടിച്ചു, പിന്നെ മൊട്ടായി പൂവായി, അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ 10 മണി ചെടികൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. 10 മണി ചെടി പപ്പയ്ക്ക് അത്ര താല്പര്യമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞാലും അവിടെ മണ്ണുണ്ടെങ്കിൽ അവിടെ പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ് 10 മണി ചെടി. നമ്മൾ ഒത്തിരി കെയർ ഒന്നും കൊടുക്കണ്ട, ധാരാളം പൂക്കളുണ്ടാകാൻ വേണ്ടി നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. 10 മണി ചെടി വെക്കുമ്പോൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കാൻ, മാക്സിമം ടെറസിൻ്റെ ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ പൂക്കളാവും. താഴെ ഞാൻ മുറ്റത്ത് ഇങ്ങനെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പോവായിരുന്നു, കാരണം വെയിൽ കുറവായതുകൊണ്ട് പൂക്കൾ ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചൈനീസ് ബോൾ ചെടിയിൽ ഓരോ ചെടിയിലും നിങ്ങൾ പൂക്കൾ കാണുന്നുണ്ടല്ലോ. ഞാനപ്പോൾ ഇങ്ങനെ വെക്കേഷൻ്റെ നാട്ടിൽ വരുന്ന സമയത്ത് ദൂരേനെ നോക്കും, വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഇങ്ങനെ സ്റ്റെയറിൽ വെച്ചിട്ടുള്ള ചെടികളിലെ പൂക്കൾ കാണുമ്പോൾ.
അപ്പോൾ ഞാൻ പിന്നെ ഫോൺ വിളിക്കുമ്പോഴും അമ്മേൻ്റെ അടുത്ത് ചോദിക്കും, പൂക്കളായോ, എപ്പോഴും ഇതിൻ്റെ ഓരോ വിശേഷങ്ങൾ ചോദിക്കാനാണ് എനിക്ക് സമയമുള്ളൂ. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ പൂക്കളുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലിപ്പോൾ രണ്ടോ മൂന്നോ കളറുകൾ ഇതിൻ്റെ ഇല്ല, കാരണം കറക്റ്റ് ടൈമിൽ റീപ്ലാന്റ് ചെയ്യാത്തതുകൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും നഴ്സറിയിൽ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇവിടെ ഇല്ലാത്ത കളറ് ചെടികളൊക്കെ നമുക്ക് മേടിക്കാമെന്ന്. അപ്പോൾ ഈ ഒരു കളറും നല്ലൊരു കളറാണ്, മൾട്ടി കളറാണ് കേട്ടോ. ഇതും നമുക്ക് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്നെടുത്ത് ഇനി പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടി കാണിക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഇനി ഞാനിടുന്ന വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ.